പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ പേര് രജിത. ഞാൻ മൂവാറ്റുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാർഡനർ കോഴ്സിന്റെ അധ്യാപികയാണ്. ആദ്യമായി നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിലെ ജോബ് റോളായ ഗാർഡനർ കോഴ്സ് ലെവൽ 4 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെക്കൻഡ് ഇയർ ഗാർഡനർ കോഴ്സിലെ കെയർ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഗാർഡൻ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗമായ ഇന്റഗ്രേറ്റഡ് ഇൻസെക്ട് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് പെസ്റ്റ്? എന്താണ് കീടം? വിവിധ പെസ്റ്റ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഷഡ്പദ കീടങ്ങളെ വിജയകരമായി നിയന്ത്രിക്കുന്നതിന് അവയുടെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം? അതുപോലെ സക്സസ്ഫുൾ പെസ്റ്റ് മാനേജ്മെന്റിന് എന്തെല്ലാം ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്? വിവിധ ഓർഡറിൽ വരുന്ന ഷഡ്പദ കീടങ്ങളും അവയുടെ ഡാമേജിംഗ് സ്റ്റേജസും ഏതൊക്കെയാണ്? ഈ ഷഡ്പദ കീടങ്ങൾ വിളകളിൽ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാക്കുന്നത്? സംയോജിത കീടനിയന്ത്രണം എന്നാൽ എന്ത്? മെത്തേഡ്സ് കമ്മിങ് അണ്ടർ IPM. ഓരോ ടോപ്പിക്കും വിശദമായിട്ട് നോക്കാം. വാട്ട് ഈസ് പെസ്റ്റ്? എന്താണ് കീടം? മനുഷ്യനോ അവന്റെ വസ്തുവകകൾക്കോ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും പെസ്റ്റ് എന്ന് വിളിക്കുന്നു. വിളകളെയും ഇവ ദോഷകരമായി ബാധിച്ച് ആക്രമിച്ച് നശിപ്പിക്കുന്നു. ഇനി വിവിധ പെസ്റ്റ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പച്ചക്കറികളെയും പൂച്ചെടികളെയും ഒക്കെ ആക്രമിച്ച് തിന്ന് നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പെസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതാണ് അതെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അതെ, ഇൻസെക്ട് പെസ്റ്റ്, ഷഡ്പദ കീടങ്ങൾ. ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും അവയുടെ പുഴുക്കളും വണ്ടുകളും അവയുടെ പുഴുക്കളും അഫിഡ്സ്, മീലിമൂട്ടകൾ, വെള്ളീച്ചകൾ, ശൽക്കകീടങ്ങൾ, ചിത്രകീടം, ഇലപ്പേൻ, ഇവയൊക്കെ പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റുകളാണ്. ഈ ഷഡ്പദ കീടങ്ങളെല്ലാം കുറിച്ച് വിശദമായി പിന്നീട് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഈ ഇൻസെക്റ്റുകളല്ലാതെ വിളകളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും കീടം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന് കപ്പയൊക്കെ നട്ടുകഴിയുമ്പോൾ അവയൊക്കെ വന്ന് കരണ്ട് ഭക്ഷിച്ചിട്ട് പോകുന്ന ഒരു വിഭാഗമുണ്ട്. ഏതാണത്? അതെ, എലികൾ. എലികൾ, പക്ഷികൾ ഒക്കെ ഉള്ള നോൺ ഇൻസെക്ട് പെസ്റ്റാണ് അടുത്ത വിഭാഗം. എലികൾ ട്യൂബറോസിന്റെ കിഴങ്ങുകൾ തിന്ന് നശിപ്പിക്കുന്നു. ഇനി നോൺ ഇൻസെക്ട് പെസ്റ്റിന് വേറെ ഏതെങ്കിലും ഉദാഹരണം പറയാൻ പറ്റുമോ? അതെ, മൈറ്റ്സ്. മൈറ്റ്സിന് സ്പൈഡേഴ്സിനെ പോലെ 8 കാലുകളാണ് ഉള്ളത്. മൈറ്റ്സ് ഓർണമെന്റൽ ക്രോപ്സിലെ ഒരു പ്രധാന നോൺ ഇൻസെക്ട് പെസ്റ്റാണ്. ഓർണമെന്റൽ ക്രോപ്സിൽ കാണുന്ന മൈറ്റ്സ് റെഡ് സ്പൈഡർ മൈറ്റ് ടെട്രാനിക്ക സ്പീഷീസ് ആണ്. റോസ്, ജാസ്മിൻ, ഓർക്കിഡ്, ആന്തൂറിയ ഇവയുടെയൊക്കെ ഇലകളുടെ അടിയിൽ നിന്ന് ഈ മൈറ്റ്സ് നീരൂറ്റി കുടിക്കുന്നു. ഈ റെഡ് സ്പൈഡർ മൈറ്റ് സ്പൈഡേഴ്സിനെ പോലെ തന്നെ സിലിക്കൺ വെബ്ബിങ്സ് ഇലകളിൽ ഉണ്ടാക്കുന്നു. വേറെ ഒരു നോൺ ഇൻസെക്ട് പെസ്റ്റാണ് നെമറ്റോഡ്സ് അല്ലെങ്കിൽ നിമാവിരകൾ. ഇവ മണ്ണിൽ കാണുന്ന സൂക്ഷ്മജീവികളാണ്. വേരുകളെയാണ് ഇവ ആക്രമിച്ച് നശിപ്പിക്കുന്നത്. ഓർക്കിഡിലും ആന്തൂരിയത്തിലും കാണുന്ന ഒരു പ്രധാന നോൺ ഇൻസെക്ട് പെസ്റ്റാണ് ഒച്ചുകൾ. ഇവ ഈർപ്പമുള്ള സമയത്തും മഴക്കാലത്തും രാത്രികാലങ്ങളിൽ ഓർക്കിഡിന്റെയും ആന്തൂരിയത്തിന്റെയും ഇലകളും പൂക്കളും പൂമൊട്ടുകളും വേരുകളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. ബേർഡ്സ് ആണ് വേറെ ഒരു നോൺ ഇൻസെക്ട് പെസ്റ്റ്. തത്തയും കുരുവിയുമൊക്കെ ഗ്രെയിൻസും പയറുമണികളും ഒക്കെ കൊത്തി തിന്നാൻ വരുന്നു. പെസ്റ്റ് ഗ്രൂപ്പിൽ അടുത്തത് ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ചെടികളിൽ രോഗമുണ്ടാക്കുന്ന ഓർഗാനിസംസ്. ചെടികളിലും വൈറസും ബാക്ടീരിയയും കുമിളുകളും മൈക്കോപ്ലാസ്മയും ഒക്കെ രോഗമുണ്ടാക്കുന്നു. നാലാമതായി വീഡ്സ് അല്ലെങ്കിൽ കളകൾ. കളകളിൽ ഇൻസെക്ട് പെസ്റ്റിന്റെ മുട്ടകളും പുഴുക്കളും രോഗം ഉണ്ടാക്കുന്ന കുമിളുകളുടെ സ്പോറുകളും ഒക്കെ കാണുന്നു. ഈ പെസ്റ്റ് ഗ്രൂപ്പുകളിൽ ഇൻസെക്ട് പെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇൻസെക്ട് പെസ്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് ഫോർ ബെറ്റർ പെസ്റ്റ് മാനേജ്മെന്റ്. എല്ലാ ഇൻസെക്ട് പെസ്റ്റുകളും ഫൈലം ആർത്രോപോഡയിലും ക്ലാസ് ഇൻസെക്റ്റയിലുമാണ് വരുന്നത്. ഇൻസെക്ട് ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 segments: ഹെഡ്, തൊറാക്സ് ആൻഡ് എബ്ഡമൻ. All insects have one pair of antenna and a pair of compound eyes. എല്ലാ ഇൻസെക്റ്റുകൾക്കും 3 ജോഡി കാലുകളും 2 ജോഡി ചിറകുകളും ഉണ്ട്. ഷഡ്പദ കീടങ്ങളെ വിജയകരമായി നിയന്ത്രിക്കുന്നതിനു വേണ്ടി അവയുടെ പല കാര്യങ്ങളും മനസ്സിലാക്കണം.
പ്രകൃതിക്ക് അധികം ദോഷം വരാത്ത തരത്തിൽ ഇൻസെക്ട് പെസ്റ്റിന്റെ പോപ്പുലേഷൻ വിളകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന പരിധിക്ക് താഴെ നിയന്ത്രിച്ചു നിർത്തുന്നതിനെയാണ് ഇൻസെക്ട് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻസെക്ട് പെസ്റ്റിന്റെ മോർഫോളജി, മൗത്ത് പാർട്സ്, ഫീഡിംഗ് ഹാബിറ്റ്സ്, ഇൻസെക്ട് പെസ്റ്റുകളുടെ ഡാമേജിംഗ് സ്റ്റേജസ്, അവയുടെ അഡൽറ്റ് ആണോ പുഴുക്കളാണോ വിളകളെ ആക്രമിക്കുന്നത്, ഇൻസെക്ട് പെസ്റ്റിന്റെ നേച്ചർ ഓഫ് ഡാമേജ്, അവ വിളകളിൽ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാക്കുന്നത്, പ്രീ ഡിസ്പോസിംഗ് ഫാക്ടേഴ്സ്, കീടാക്രമണത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്, സസെപ്റ്റിബിൾ സ്റ്റേജ് ഓഫ് ദ ഹോസ്റ്റ്, വിളകളുടെ ഏത് സ്റ്റേജാണ്, വെജിറ്റേറ്റീവ് സ്റ്റേജിലാണോ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലാണോ ഈ കീടാക്രമണം കൂടുതലായും കാണുന്നത്, അതുപോലെ വിളകളുടെ ഇലകളാണോ തണ്ടാണോ വേരാണോ ഈ കീടങ്ങൾ കൂടുതലും ആക്രമിച്ച് നശിപ്പിക്കുന്നത്, നാച്ചുറൽ എനിമീസ് ആൻഡ് പ്രിഡേറ്റേഴ്സ്, ഈ കീടങ്ങൾക്കെതിരെയുള്ള മിത്ര പ്രാണികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി നല്ലതുപോലെ മനസ്സിലാക്കിയാലേ പെസ്റ്റ് മാനേജ്മെന്റ് സക്സസ്ഫുൾ ആകൂ. ഇൻസെക്ട് പെസ്റ്റിനെ പല ഓർഡറുകളിലായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഓർഡറിലും വരുന്ന ഇൻസെക്ട് പെസ്റ്റുകളുടെ ലൈഫ് സൈക്കിളും നേച്ചർ ഓഫ് ഡാമേജും ഡാമേജിംഗ് സ്റ്റേജസും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ ഓർഡറിലും വരുന്ന ഇൻസെക്ട് പെസ്റ്റുകളും അവയുടെ ഡാമേജിംഗ് സ്റ്റേജസും, അതായത് അവയുടെ പുഴുക്കളാണോ അഡൽറ്റ് ഇൻസെക്ട് ആണോ വിളകളെ ആക്രമിക്കുന്നത്, അതുപോലെ അവയുടെ നേച്ചർ ഓഫ് ഡാമേജ്, അവ ഏത് തരത്തിലുള്ള ആക്രമണമാണ് വിളകളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് വിജയകരമായി ഈ ഇൻസെക്ട് പെസ്റ്റിനെ നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഓരോ ഓർഡറിലും വരുന്ന ഇൻസെക്ട് പെസ്റ്റുകളും അവയുടെ ഡാമേജിംഗ് സ്റ്റേജസും നോക്കാം. ഓർഡർ ഡിപ്റ്റെറ, ഹൌസ് ഫ്ലൈസ്, മൊസ്കിറ്റോസ്, ലീഫ് മൈനേഴ്സ്, ബ്ലസം മിഡ്ജ്, ഇവയൊക്കെയാണ് ഈ ഓർഡറിലെ പ്രധാന ഇൻസെക്ട് പെസ്റ്റുകൾ. ഓർഡർ ഡിപ്റ്റെറയിലെ ഡാമേജിംഗ് സ്റ്റേജസ് അഡൽറ്റും മാഗട്സുമാണ്. ഈ ഓർഡറിലെ പുഴുക്കളെ പറയുന്ന പേരാണ് മാഗട്സ് എന്ന്. ലീഫ് മൈനേഴ്സിന് അഡൽറ്റ് ഇലകളിൽ മുട്ടയിടുന്നു, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന മാഗട്സ് ഇലകളിൽ തുളച്ചുകയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ഓർഡർ കോളിയോപ്ട്ര, വണ്ടുകളും വീവിളുകളുമാണ് ഈ ഓർഡറിൽ വരുന്നത്. വണ്ടുകളും വീവിളുകളും അവയുടെ പുഴുക്കളായ ഗ്രബ്സും ആണ് ഈ ഓർഡറിലെ ഡാമേജിംഗ് സ്റ്റേജസ്. വണ്ടുകളും അവയുടെ പുഴുക്കളും വിളകളെ തിന്ന് നശിപ്പിക്കുന്നു. ഗ്രബ്സ് വേരുകളിൽ തുരന്ന് കയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ഓർഡർ ലെപ്പിഡോപ്ട്ര, ബട്ടർഫ്ലൈസും മോത്സുമാണ് ഈ ഓർഡറിൽ വരുന്നത്. ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും. ഈ ഭംഗിയുള്ള ചിത്രശലഭങ്ങളാണോ നമ്മുടെ വിളകളെ ആക്രമിച്ച് നശിപ്പിക്കുന്നത്? അല്ല, അവയുടെ പുഴുക്കൾ അല്ലെങ്കിൽ കാറ്റർപില്ലേഴ്സ് ആണ് ചെടികളെ തിന്ന് നശിപ്പിക്കുന്നത്. ഓർഡർ ലെപ്പിഡോപ്ട്രയിൽ വരുന്ന ഡാമേജിംഗ് സ്റ്റേജസ് കാറ്റർപില്ലേഴ്സ് ആണ്. ഓർഡർ ഹെമിപ്റ്റെറ, അഫിഡ്സ്, മീലി ബഗ്സ്, വൈറ്റ് ഫ്ലൈസ്, സ്കെയിൽസ്, ബഗ്സ്, ലീഫ് ഹോപ്പേഴ്സ്, ഇവയൊക്കെയാണ് ഈ ഓർഡറിൽ വരുന്ന പ്രധാന ഇൻസെക്ട് പെസ്റ്റുകൾ. ഈ ഓർഡറിലെ ഡാമേജിംഗ് സ്റ്റേജ് അഡൽറ്റും നിംഫുമാണ്. ഈ ഓർഡറിലെ യങ് വണ്ണ് പറയുന്ന പേരാണ് നിംഫ്. ഇവ ചെടികളുടെ ഇലകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്നു. ചെടികളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും പൂക്കളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്ന ഒരു കറുപ്പ് നിറത്തിലുള്ള ഇൻസെക്ട് പെസ്റ്റാണ് അഫിഡുകൾ. വെളുത്ത നിറത്തിൽ ചെടികളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റാണ് മീലി ബഗ് അഥവാ മീലി മൂട്ടകൾ. ചെടികളുടെ ഇലകളൊക്കെ തൊടുമ്പോൾ ചെറിയ വെളുത്ത പ്രാണികൾ പറക്കുന്നത് കാണാം. ഇവയാണ് വൈറ്റ് ഫ്ലൈസ് അഥവാ വെള്ളീച്ചകൾ. ഇവ ഇലകളുടെ അടിഭാഗത്തൊക്കെ ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നു. സ്കെയിൽ ഇൻസെക്ട് അല്ലെങ്കിൽ ശൽക്കകീടങ്ങൾ ചെടികളുടെ ഇളം തണ്ടുകളിലും കമ്പുകളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഓർഡർ തൈസനോപ്ട്ര, ത്രിപ്സ് അല്ലെങ്കിൽ ഇലപ്പേൻ ആണ് ഈ ഓർഡറിൽ വരുന്നത്. ഡാമേജിംഗ് സ്റ്റേജസ് അഡൽറ്റും നിംഫും. ത്രിപ്സ് ചെടികളുടെ ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നുമൊക്കെ നീരൂറ്റി കുടിക്കുന്ന ഒരു ചെറിയ ഇൻസെക്ട് ആണ്. ഇവ ഇലകളുടെ ക്ലോറോഫിലൊക്കെ സ്ക്രൈപ്പ് ചെയ്ത് ഇലകളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന പ്ലാന്റ് സാപ്പ് സക്ക് ചെയ്യുന്നു. ഓർഡർ ഓർത്തോപ്ട്ര, ഗ്രാസ് ഹോപ്പേഴ്സ്, ക്രിക്കറ്റ്സ്, ലോക്കസ്റ്റ് ഒക്കെയാണ് ഈ ഓർഡറിൽ വരുന്നത്. ഡാമേജിംഗ് സ്റ്റേജസ് അഡൽറ്റും നിംഫും. അഡൽറ്റും നിംഫും ചെടികളുടെ ഇലകളും ഇളം തണ്ടുകളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. ഇവ ഡീഫോളിയേറ്റേഴ്സ് ആണ്. ഓർഡർ ഹൈമനോപ്ട്ര, പോളിനേഷനെ സഹായിക്കുന്ന ഹണി ബീസ് ഈ ഓർഡറിലാണ് വരുന്നത്.
റോസിൽ കാണുന്ന ലീഫ് കട്ടർ ബീസും സോ ഫ്ലൈസും ഒക്കെ ഈ ഓർഡറിൽ വരുന്ന പ്രധാന ഇൻസെക്ട് പെസ്റ്റുകളാണ്. ആൻസും ഈ ഓർഡറിലാണ് വരുന്നത്. ഓർഡർ ഹൈമനോപ്ട്രയിലെ ഡാമേജിംഗ് സ്റ്റേജസ് അഡൽസും അവയുടെ പുഴുക്കളായ ലാർവയുമാണ്. ഓർഡർ ഐസോപ്ട്ര ചിതലുകളാണ് ഈ ഓർഡറിൽ വരുന്നത്. ഇവ വേരുകൾ തിന്ന് നശിപ്പിക്കുന്നു. റോസിലും ലോൺ ഗ്രാസിലും ഒക്കെ ഇവയുടെ ആക്രമണം കാണുന്നു. നേച്ചർ ഓഫ് ഇൻസെക്ട് ഡാമേജ്, ചെടികളുടെ ഭാഗങ്ങൾ തുളച്ചു കയറിയാണോ, ചെടികളുടെ ഇലകളെല്ലാം ചവച്ചരച്ച് തിന്ന് നശിപ്പിച്ചിട്ടാണോ, ചെടികളുടെ ഭാഗങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിച്ച് ചെടികൾക്ക് മഞ്ഞളിപ്പ് ഉണ്ടാക്കിയാണോ, അങ്ങനെ ഏത് തരത്തിലാണ് ഈ ഇൻസെക്ട്സ് വിളകളെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് എന്ന് നോക്കാം. ച്യൂയിങ് ആൻഡ് കട്ടിംഗ് ടിഷ്യൂസ് ഓഫ് ദ ഹോസ്റ്റ്, ച്യൂയിങ് ആൻഡ് ബൈറ്റിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ഉള്ള ഇൻസെക്ട്സ് ആണ് ഇത്തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്നത്. ഓർഡർ ലെപ്പിഡോപ്ട്രയിൽ കാണുന്ന പുഴുക്കളും ഓർഡർ കോളിയോപ്ട്രയിലെ വണ്ടുകളും അവയുടെ പുഴുക്കളായ ഗ്രബ്സും ആണ് ഇത്തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇവ ചെടികളുടെ ഭാഗങ്ങള് മുറിച്ചെടുത്ത് അവ ചവച്ചരച്ച് തിന്ന് നശിപ്പിക്കുന്നു. അപ്പൊ അതിന്റെ കാരണമായിട്ട് ചിത്രത്തിൽ കാണുന്നതുമായി ഇലകളിലൊക്കെ ദ്വാരമുണ്ടാകുന്നു. റോസിൽ കാണുന്ന ഫ്ലവർ ചാഫർ ബീറ്റിൽസ് പൂക്കളും പൂമൊട്ടുകളും ഇലകളും ഒക്കെ തിന്ന് നശിപ്പിച്ച് ഇലകളിലും പൂക്കളിലും ഒക്കെ ഇതുമായി ദ്വാരമുണ്ടാക്കുന്നു. ലീഫ് കട്ടർ ബീസ് കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇലകൾ മുറിച്ചെടുത്ത് നശിപ്പിക്കുന്നു. ലീഫ് റോളേഴ്സും ലീഫ് വെബേഴ്സും ഒക്കെ ഇലകൾ കൂടുകൂട്ടി ഇലകളുടെ ദ്വാരമുണ്ടാക്കി അവ തിന്ന് നശിപ്പിക്കുന്നു. മൈനിങ് ഇൻ ദ ലീഫ്, ഓർഡർ ഡിപ്റ്ററയിൽ വരുന്ന പുഴുക്കളായ മാഗഡ്സ് ഇലകളിൽ തുളച്ചു കയറി ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നു. ഇവയുടെ ആക്രമണം മൂലം ഇലകളിൽ വെളുത്ത ചാലുകൾ കാണുന്നു. ഇലകളിൽ ചിത്രം വരയ്ക്കുന്ന മാതിരിയുള്ള ആക്രമണം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവയെ ചിത്രകീടം എന്ന് വിളിക്കുന്നു. ഇവയുടെ ആക്രമണം ഉണ്ടായ ഭാഗത്ത് ഇലകൾ വൈറ്റ്, പേപ്പറി ആൻഡ് ട്രാൻസ്പെറന്റ് ആയി മാറുന്നു. ജെർബറയിലും ക്രൈസാന്തിമത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡാമേജ് കാണുന്നത്. ബോറിംഗ് ഇൻ ദ ഹോസ്റ്റ് പ്ലാന്റ്, ചിത്രശലഭങ്ങളുടെയും വണ്ടുകളുടെയും ഈച്ചകളുടെയും കാറ്റർപില്ലേഴ്സും ഗ്രബ്സും മാഗഡ്സുകളും ചെടികളുടെ ഭാഗങ്ങളിൽ തുളച്ചു കയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ബഡ് ബോറേഴ്സ് ഇതേമാതിരി പൂമൊട്ടുകളിൽ തുളച്ചു കയറുന്നു. പൂമൊട്ടുകളുടെ ഇതളുകളൊക്കെ തിന്ന് നശിപ്പിക്കുന്നു. ഈ പൂമൊട്ടുകൾ വിരിയാതെ വീണു പോകുന്നു. ചിത്രത്തിൽ കാണുന്നത് ജാസ്മിനിലെ ബഡ് വേംസിന്റെ അറ്റാക്ക് ആണ്. പൂമൊട്ടുകളിൽ ബോർ ഹോൾസ് അല്ലെങ്കിൽ ദ്വാരവും കാണാൻ പറ്റും. ട്യൂബ് റോസില് വീവിൾസിന്റെ ഗ്രബ്സ് അല്ലെങ്കിൽ പുഴുക്കള് വേരുകളിൽ തുരന്നു കയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ജാസ്മിനിൽ ബ്ലസം മിഡ്ജിന്റെ മാഗഡ്സ് അല്ലെങ്കിൽ പുഴുക്കൾ പൂമൊട്ടുകളുടെ ഇതളുകളുടെ താഴെ ഭാഗത്ത് കൂടി തുളച്ചു കയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. പൂമൊട്ടുകൾ പിങ്ക് ഓർ പർപ്പിൾ കളർ ആയി മാറുന്നു. യെല്ലോയിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ഫോളിയേജ്, അഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, മീലി ബഗ്സ്, സ്കെയിൽസ്, ത്രിപ്സ്, ജാസിഡ്സ്, ബഗ്സ് ഇവയൊക്കെ ഇവയുടെ പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് വെച്ച് ചെടികളുടെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും പൂക്കളിൽ നിന്നൊക്കെ നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ കാരണമായിട്ട് ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. ഇലകളിൽ മഞ്ഞളിപ്പ് കാണുന്നു. അഫിഡ്സ് ചെടികളുടെ ഭാഗങ്ങളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന സമയത്ത് അവയുടെ ശരീരത്തിൽ നിന്നും ഹണി ഡ്യൂ എന്നൊരു ഷുഗറി സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹണി ഡ്യൂയിൽ സൂട്ടി മൌൾഡ് എന്ന ബ്ലാക്ക് ഫംഗസ് വളരുന്നു. അപ്പൊ ചെടികളുടെ ഇലകളിലും പൂക്കളിലും ഒക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നാൽ അവയുടെ മാർക്കറ്റ് വാല്യൂ കുറയുന്നു. ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾ ഒരുപാട് വൈറസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ചെടികളിൽ ഗോൾസ് ഉണ്ടാക്കുന്ന വാസ്പുകളും മൈറ്റ്സും ഉണ്ട്. കൺട്രോൾ ഓഫ് ഇൻസെക്ട് പെസ്റ്റ്, ഇൻസെക്ട് പെസ്റ്റിനെ വിളകളെ ആക്രമിക്കാതെ അകറ്റി നിർത്തി വിളകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാതെ ഇൻസെക്ട് പെസ്റ്റിന്റെ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്ത് ഇൻസെക്ട് പെസ്റ്റിനെ നിയന്ത്രിക്കുന്നതിനെയാണ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രകൃതിക്ക് അധികം ദോഷം വരാത്ത തരത്തിൽ അനുയോജ്യമായ എല്ലാ മാർഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പല മെത്തേഡ്സുകളും വരുന്നുണ്ട്. ഇനി ഓരോ മെത്തേഡും വിശദമായിട്ട് നോക്കാം. കൾച്ചറൽ മെത്തേഡ്, ടില്ലേജ്, മണ്ണ് ആഴത്തിൽ കിളച്ചു മറിക്കുമ്പോൾ മണ്ണിനുള്ളിൽ അടങ്ങിയിട്ടുള്ള ഇൻസെക്ട് പെസ്റ്റിന്റെ മുട്ടകള്, വേരുതിരി പുഴുക്കളുടെയും ചാഫർ ബീറ്റിന്റെയും ഒക്കെ പുഴുക്കള്, ത്രിപ്സിന്റെയും മീലി ബഗ്സിന്റെയും ഒക്കെ പ്യൂപ്പുകൾ ഒക്കെ പുറത്തേക്ക് വരുന്നു. ഇവ സൺലൈറ്റിന് എക്സ്പോസ് ആവുമ്പോൾ ഇവ നശിച്ചു പോകുന്നു. അതുമായി കിളികളൊക്കെ ഇവയെ കൊത്തിത്തിന്ന് നശിപ്പിക്കുന്നു.
ഫ്ലഡിങ് അല്ലെങ്കിൽ ഫീൽഡിൽ 2 to 3 weeks വെള്ളം കെട്ടി നിർത്തുന്നത് കൊണ്ട് നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ക്ലീൻ കൾട്ടിവേഷൻ, കൃഷി ചെയ്യുന്നതിന് മുൻപ് കൃഷിസ്ഥലമൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കണം. വരമ്പത്ത് നിന്ന്, ബൺസിൽ നിന്ന് വീഡ്സ്, കളകള് എല്ലാം റിമൂവ് ചെയ്യണം. ക്രോപ്പ് ഐസൊലേഷൻ, വിളകൾ തമ്മിൽ ഒരു നിശ്ചിത അകലം വിട്ടുവേണം കൃഷി ചെയ്യാൻ. അപ്പോൾ ഒരു ഫീൽഡിലെ വിളകളിൽ നിന്ന് തൊട്ടടുത്ത ഫീൽഡിലെ വിളകളിലേക്ക് പെസ്റ്റിന്റെ മൂവ്മെന്റ് സാധ്യമാകാതെ വരുന്നു. ഓൾട്ടറിംഗ് സോയിങ് ഓർ പ്ലാന്റിംഗ് ടൈം, ഓരോ വിളകളെയും ആക്രമിച്ച് നശിപ്പിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് കൂടുതലായി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവയുടെ പീക്ക് ഇൻസിഡൻസ് കാണുന്ന സമയത്ത് വിളകൾ നടരുത്. ക്രോപ്പ് റൊട്ടേഷൻ, ഒരേ വിള തന്നെ അടുപ്പിച്ചടുപ്പിച്ച് കൃഷി ചെയ്യാതെ വിളകൾ മാറ്റി നടുക. ഇപ്പൊ ഈ പ്രത്യേക വിളകളിൽ കാണുന്ന ഇൻസെക്ട് പെസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇറാഡിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഹോസ്റ്റ്, വീഡ്സ് ഇൻസെക്ട് പെസ്റ്റിന്റെയും ഡിസീസസിന്റെയും ഒക്കെ ആൾട്ടർനേറ്റ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം ഈ വീഡ്സ് റിമൂവ് ചെയ്താൽ ഈ പെസ്റ്റും ഡിസീസും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. അതുപോലെ ഈ ഇൻസെക്ട് പെസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ തടയാൻ സഹായിക്കുന്നു. പ്ലാന്റിംഗ് ട്രാപ്പ് ക്രോപ്സ്, ട്രാപ്പ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കെണി വിളകൾ. ഈ ട്രാപ്പ് ക്രോപ്സ് മെയിൻ ക്രോപ്സിന്റെ കൂടെ പ്ലാന്റ് ചെയ്യുന്നു. ട്രാപ്പ് ക്രോപ്സ് മെയിൻ ക്രോപ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട് പെസ്റ്റിനെ അവയിൽ നിന്ന് അകറ്റി ട്രാപ്പ് ക്രോപ്സിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നു. മാരി ഗോൾഡ് ഒരു ട്രാപ്പ് ക്രോപ്പാണ്. മെയിൻ ക്രോപ്പിന്റെ കൂടെ ഒരു റോ മാരി ഗോൾഡ് നടുന്നു. എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഫെസ്റ്റഡ് പ്ലാന്റ് പാർട്സ്, കീടാക്രമണത്തിന് വിധേയമായിട്ടുള്ള ചെടികളും ചെടികളുടെ ഭാഗങ്ങളിലൊക്കെ ഇൻസെക്ട് പെസ്റ്റിന്റെ മുട്ടകളും പുഴുക്കളും പ്യൂപ്പയും ഒക്കെ കാണുന്നു. അപ്പം ഈ ഇൻസെക്ട് പെസ്റ്റിന്റെ ഫർദർ മൾട്ടിപ്ലിക്കേഷൻ തടയാൻ വേണ്ടി ഈ കീടാക്രമണത്തിന് വിധേയമായിട്ടുള്ള ചെടികളും ചെടികളുടെ ഭാഗങ്ങളും ഒക്കെ നശിപ്പിച്ച് കളയണം. ഫിസിക്കൽ മെത്തേഡ്, പ്രകൃതിയിൽ കാണുന്ന വിവിധ ഫിസിക്കൽ ഫാക്ടേഴ്സായ ചൂട്, തണുപ്പ്, ഈർപ്പം, ലൈറ്റ് ഇവയിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി ഇൻസെക്ട് പെസ്റ്റിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഭൌതിക ചുറ്റുപാടിന് മാറ്റം വരുത്തി അവയുടെ പോപ്പുലേഷൻ കുറയ്ക്കുന്ന മെത്തേഡാണ് ഇത്. ഈ മെത്തേഡ് കൂടുതലായും ഉപയോഗിക്കുന്നത് സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിനെയും പോളിഹൌസിലെ പെസ്റ്റിനെയും കൺട്രോൾ ചെയ്യാനാണ്. സൺ ഡ്രൈയിങ് റെഡ്യൂസസ് ദി ഇൻഫെസ്റ്റേഷൻ ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റ് ഇൻ ഗോഡൌൺസ്. പിന്നെ ഹൈ ടെമ്പറേച്ചർ, ഗോഡൌണിലെ ടെമ്പറേച്ചർ 50 to 70 degrees വരെ കൂട്ടുമ്പോൾ ഈ സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിന്റെ ഇൻഫെസ്റ്റേഷൻ കുറയുന്നു. റെഫ്രിജറേഷൻ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ്, പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും ഒക്കെ ഈ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. മോയ്സ്ചർ പെർസെന്റേജ്, ഗോഡൌണുകളിലെ ഈർപ്പത്തിന്റെ പെർസെന്റേജ് 10% കുറവ് ആക്കുമ്പോൾ ഈ സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിന്റെ ഇൻഫെസ്റ്റേഷൻ കുറഞ്ഞ് കാണുന്നു. അയണൈസിംഗ് റേഡിയേഷൻസ് ആയ ഗാമ റേസും എക്സ്റേസും ഒക്കെ വെച്ച് ഇൻസെക്ട്സിനെ സ്റ്റെറൈലാക്കി അവയുടെ പ്രത്യുൽപാദനശേഷി കുറച്ച് അവയുടെ ഫെർദർ ജനറേഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു. യുവി ലൈറ്റും ഈ ഇൻസെക്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മെക്കാനിക്കൽ മെത്തേഡ്സ്, ഹാൻഡ് പിക്കിംഗ് ആൻഡ് ഡിസ്ട്രോയിങ്, പൂച്ചെടികളിൽ ഒക്കെ കാണുന്ന ഇൻസെക്ട് പെസ്റ്റിന്റെ മുട്ടകളെയും പുഴുക്കളെയും പ്യൂപ്പുകളെയും ഒക്കെ നമ്മൾ കൈകൾ കൊണ്ട് തന്നെ എടുത്തു കളഞ്ഞ് നശിപ്പിച്ച് കളയാവുന്നതാണ്. ട്രെഞ്ചിങ് ദ ഫീൽഡ്, ഫീൽഡിൽ ചെറിയ കിടങ്ങുകളും കുഴികളും ഒക്കെ കുഴിച്ച് ഇൻസെക്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഒരു ഫീൽഡിൽ നിന്ന് തൊട്ടടുത്ത ഫീൽഡിലേക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഇൻസെക്ട്സ് ആയ ഗ്രാസ് ഓപ്പേഴ്സ്, ലോക്കസ്റ്റ്, ആർമി വേംസ് അല്ലെങ്കിൽ പട്ടാള പുഴുക്കളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കിടങ്ങുകളിലും കുഴികളിലും ഒക്കെ വീണ് നശിച്ചു പോകുന്നു. സ്ക്രീനിംഗ്, വയർ മെഷേഴ്സ് ആർ യൂസ് ടു കൺട്രോൾ റോഡൻസ് ആൻഡ് ബേർഡ്സ്. തെങ്ങിലൊക്കെ എലികളുടെ ആക്രമണം നിയന്ത്രിക്കാൻ വേണ്ടി തെങ്ങിന്റെ തടിക്ക് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ വയർ മെഷ് ഇടാറുണ്ട്. അതുപോലെ ഈ ഫ്രൂട്ട് ക്രോപ്സിലൊക്കെ ഈ പഴങ്ങള് ഈ കിളികൾ കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടി ഈ മരത്തിന് മുകളില് വലകള് വിരിച്ചിടുന്നു. സ്റ്റിക്കി ബാൻഡ്സ്, വലിയ മരങ്ങളിലൊക്കെ സ്റ്റിക്കി ബാൻഡ്സ് ഒട്ടിക്കുമ്പോൾ ആൻസും ടെർമൈറ്റ്സും ഒക്കെ അതിൽ പറ്റിപ്പിടിച്ച് ചത്തുപോകുന്നു. അതുപോലെ മാംഗോ മീലി ബഗ്സ്, മരങ്ങളിൽ നിന്ന് താഴേക്ക് മുട്ടയിടാൻ ഇറങ്ങി വരുമ്പോൾ ഈ സ്റ്റിക്കി ബാൻഡിൽ പറ്റിപ്പിടിച്ച് നശിച്ചു പോകുന്നു. അടുത്തത് വിവിധ ട്രാപ്പുകൾ ഉപയോഗിച്ച് ഇൻസെക്ട് പെസ്റ്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. യെല്ലോ ആൻഡ് ബ്ലൂ സ്റ്റിക്കി ട്രാപ്സ്, അഫിഡ്സും വൈറ്റ് ഫ്ലൈസും ഒക്കെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. ത്രിപ്സ് ബ്ലൂ സ്റ്റിക്കി ട്രാപ്പിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കാർഡാണ്, അതിൽ ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസും ഉണ്ട്, പശ പോലെയുള്ള ഒരു പദാർത്ഥവും ഉണ്ട്. അഫിഡ്സും വൈറ്റ് ഫ്ലൈസും ഒക്കെ ഈ സ്റ്റിക്കി സബ്സ്റ്റൻസിൽ പറ്റിപ്പിടിച്ച് ചത്തുപോകുന്നു. ഈ ട്രാപ്പുകൾ ക്രോപ്പ് കനോപ്പിയിൽ നിന്ന് 2 feet ഉയർത്തിയാണ് വെക്കേണ്ടത്. ലൈറ്റ് ട്രാപ്സ്, വിളക്ക് കെണികള്,
ഫോട്ടോട്രോപ്പിക് ആൻഡ് നെക്ടേണൽ ഇൻസെക്ട്സ്, അതായത് വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന രാത്രികാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന ഇൻസെക്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ വിളക്ക് കെണികൾ ഉപയോഗിക്കുന്നത്. തണ്ടുതുരപ്പൻ പുഴുക്കളുടെയും കായ്തുരപ്പൻ പുഴുക്കളുടെയും നിശാശലഭങ്ങളും കട്ട്വേംസിന്റെ നിശാശലഭങ്ങളും ബീറ്റിൽസും ആണ് ഈ വിളക്കുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ബയോളജിക്കൽ മെത്തേഡ്, ജീവനുള്ള ജീവികളെ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണമാണ് ബയോളജിക്കൽ മെത്തേഡ്. ഇതിൽ വരുന്ന ബയോ കൺട്രോൾ ഏജൻറ്സ് പ്രിഡേറ്റേഴ്സ്, പാരസിറ്റോയിഡ്സ്, പാത്തോജൻസ്. പ്രിഡേറ്റേഴ്സ്, പ്രിഡേറ്റേഴ്സ് അവയുടെ ഇരകളെ പിടിച്ച് കൊന്ന് തിന്നുന്നു. പ്രിഡേറ്റേഴ്സ് ഇരകളുടെ അതേ വലിപ്പമോ അല്ലെങ്കിൽ ഇരകളേക്കാൾ വലിപ്പം കൂടിയതോ ആണ്. പാരസിറ്റോയിഡ്സ്, പാരസിറ്റോയിഡ്സ് ആർ സ്മോളർ ദാൻ ദി ഹോസ്റ്റ്. പാരസിറ്റോയിഡ്സ് ഹോസ്റ്റിന്റെ ശരീരത്തിൽ കയറി മുട്ടയിട്ട് ഈ പാരസിറ്റോയിഡ്സിന്റെ പുഴുക്കൾ ഹോസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് പോഷകാംശം വലിച്ചെടുത്ത് ജീവിച്ച് പതുക്കെ ഹോസ്റ്റിനെ കൊന്ന് തിന്നുന്നു. ഇതിൽ എഗ് പാരസിറ്റോയിഡ്സും ലാർവൽ പാരസിറ്റോയിഡ്സും ഉണ്ട്. എഗ് പാരസിറ്റോയിഡ്സിൽ പാരസിറ്റോയിഡ്സ് ഇൻസെക്ട് പെസ്റ്റിന്റെ എഗ്ഗിൽ മുട്ടയിട്ട് പാരസിറ്റോയിഡ്സിന്റെ പുഴുക്കൾ ഇൻസെക്ട് പെസ്റ്റിന്റെ മുട്ടകളെ തിന്ന് നശിപ്പിക്കുന്നു. ലാർവർ പാരസിറ്റോയിഡ്സിൽ പാരസിറ്റോയിഡ്സ് ഇൻസെക്ട് പെസ്റ്റിന്റെ പുഴുക്കളിലാണ് മുട്ടയിടുന്നത്. എന്നിട്ട് ഈ പാരസിറ്റോയിഡ്സിന്റെ പുഴുക്കൾ ഇൻസെക്ട് പെസ്റ്റിന്റെ പുഴുക്കളെ തിന്ന് നശിപ്പിക്കുന്നു. പാത്തോജൻസ്, വൈറസും ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഇൻസെക്ട് പെസ്റ്റുകളിൽ രോഗമുണ്ടാക്കി അവയെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. ഇവയെ എൻഡമോ പാത്തോജൻസ് എന്നാണ് പറയുന്നത്. അതായത് എൻഡമോ പാത്തോജനിക് ഫംഗസ്, എൻഡമോ പാത്തോജനിക് ബാക്ടീരിയ, എൻഡമോ പാത്തോജനിക് വൈറസ്. എൻഡമോ പാത്തോജനിക് നെമറ്റോഡ്സും ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓരോന്നും ഉദാഹരണ സഹിതം നോക്കാം. പ്രിഡേറ്റേഴ്സ്, ലേഡി ബേർഡ് ബീറ്റില് അഫിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓർക്കിഡ്സിലെ സ്കെയിൽസിനെയും മീലിബഗ്സിനെയും തിന്ന് നശിപ്പിക്കാൻ വേണ്ടി ക്രിപ്റ്റഡെമസ് മോൺട്രോസറി എന്ന ലേഡി ബേർഡ് ബീറ്റിലിനെ ഉപയോഗിക്കുന്നു. ക്രൈസോപെർള കാർണിയ, ഗ്രീൻ ലേസ് വിംഗ് ബഗ്, അതിന്റെ ലാർവകള് സോഫ്റ്റ് ബോഡിഡായ സക്കിംഗ് ഇൻസെക്ട് പെസ്റ്റായ അഫിഡ്സ്, മീലിബഗ്സ്, വൈറ്റ് ഫ്ലൈസ്, ജാസിഡ്സ് ഇവയൊക്കെ തിന്ന് നശിപ്പിക്കുന്നു. സ്പൈഡേഴ്സും ഗ്രൗണ്ട് ബീറ്റിൽസും പ്രിഡേറ്റേഴ്സ് ആണ്. പ്രിഡേറ്ററി മൈറ്റായ ആംബ്ലീഷ്യസും ഫൈറ്റോസിലസും ഒക്കെ റെഡ് സ്പൈഡർ മൈറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പാരസിറ്റോയിഡ്സ്, ഇതിൽ വരുന്ന എഗ് പാരസിറ്റോയിഡ് ആണ് ട്രൈക്കോഗ്രാമ. ഇത് ഒരു വാസ്പാണ്, കടനൽ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവ. ലെപ്പിഡോപ്റ്റൻ ഇൻസെക്ട് പെസ്റ്റിന്റെ എഗ്ഗിനെയാണ് ഇവ പരാദീകരിക്കുന്നത്. ഇൻസെക്ട് പെസ്റ്റിന്റെ എഗ്ഗിൽ ട്രൈക്കോഗ്രാമ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഈ വാസ്പിന്റെ പുഴുക്കൾ ഇൻസെക്ട് പെസ്റ്റിന്റെ എഗ്ഗ് തിന്ന് നശിപ്പിക്കുന്നു. ട്രൈക്കോഗ്രാമയുടെ ട്രൈക്കോ കാർഡ്സ്, എഗ് കാർഡ്സ് അല്ലെങ്കിൽ മുട്ട കാർഡുകൾ ലഭ്യമാണ്. ഇവ ട്രൈക്കോഗ്രാമ വാസ്പിന്റെ സമാധി ദശ ഉൾക്കൊള്ളുന്ന കാർഡുകളാണ്. ഈ പാരസിറ്റൈസ്ഡ് എഗ് കാർഡ്സ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഫീൽഡിൽ ഇലകളുടെ പുറകിൽ പിൻ ചെയ്ത് വെക്കുന്നു. ലാർവൽ പാരസിറ്റോയിഡ്സ് ആയ ബ്രാക്കോൺ ബ്രിവിക്കോർണിസ്, ബ്രാക്കോൺ ഹെബിറ്ററിനെയും ഓർണമെന്റൽസിൽ കാണുന്ന ബഡ്ബോററായ ഹെലികോർപ ആർമിജറിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പാത്തോജൻസ്, എൻഡമോ പാത്തോജനിക് ബാക്ടീരിയ, ബാസിലസ് തൂറിഞ്ചിയൻസിസ് അല്ലെങ്കിൽ BT എന്ന മിത്ര ബാക്ടീരിയയാണ് ഇതിൽ വരുന്നത്. ഇവ ഓർഡർ ലെപ്പിഡോപ്ട്രയിലും കോളിയോപ്ട്രയിലും ഡിപ്ട്രയിലും കാണുന്ന പുഴുക്കളിൽ രോഗബാധയുണ്ടാക്കി അവയെ നശിപ്പിച്ച് കളയുന്നു. സ്യൂഡോമോണാസ് ഫ്ലോറിസൻസ് എന്ന മിത്ര ബാക്ടീരിയയെ റൂട്ട് നോട്ട് നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൈറ്റിൻ എൻറിച്ച്ഡ് സ്യൂഡോമോണാസ് ഫ്ലോറിസൻസ് പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ഇൻസെക്ടിനെയും ലീഫ് ഈറ്റിംഗ് കാറ്റപ്പില്ലേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചുകൊടുക്കാനും ഉപയോഗിക്കുന്നു. എൻഡമോ പാത്തോജനിക് ഫംഗസ്, ലെക്കാനിസില്യം ലെക്കാനി, വിവേറിയ ബസിയാന, മെറ്റാറൈസിയം അനേസോപ്ലിയെ ഇവയൊക്കെയാണ് ഇതിൽ വരുന്നത്. ലെക്കാനിസില്യം ലെക്കാനി സോഫ്റ്റ് ബോഡിഡ് ആയിട്ടുള്ള സക്കിംഗ് ഇൻസെക്ട്സ് ആയ അഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, മീലിബഗ്സ്, ജാസിഡ്സ് ഇവയിലൊക്കെ രോഗബാധയുണ്ടാക്കി അവയെ നശിപ്പിച്ച് കളയുന്നു. ബയോവേർട്ട്, ബയോകാറ്റ് എന്ന പേരിൽ ഇവയുടെ സ്പോർ ഫോർമുലേഷൻസ് മാർക്കറ്റിൽ ലഭ്യമാണ്. വിവേറിയ ബസിയാന വണ്ടുകളിലും പുഴുക്കളിലും ചാഴികളിലുമൊക്കെ രോഗബാധയുണ്ടാക്കി അവയെ നശിപ്പിച്ച് കളയുന്നു. എൻഡമോ പാത്തോജനിക് വൈറസ്, പോളിഹെഡ്രോസിസ് വൈറസ്, ഗ്രാനുലോസിസ് വൈറസ്, ബാക്കുലോ വൈറസ് ഇവയൊക്കെയാണ് ഇതിൽ വരുന്നത്. പോളിഹെഡ്രോസിസ് വൈറസും ഗ്രാനുലോസിസ് വൈറസും ഓർഡർ ലെപ്പിഡോപ്റ്ററയിൽ കാണുന്ന പുഴുക്കളിൽ രോഗബാധയുണ്ടാക്കുന്നു. ലീഗൽ മെത്തേഡ്, ചെടികളോ ചെടികളുടെ ഭാഗങ്ങളോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യണമെങ്കിൽ
ക്വാറന്റൈൻ സ്റ്റേഷനിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എല്ലാ എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും ക്വാറന്റൈൻ സ്റ്റേഷനുകളുണ്ട്. ഇതിനുവേണ്ടി ഗവൺമെന്റ് കുറെ ക്വാറന്റൈൻ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പോർട്ടിംഗ് കൺട്രിയുടെ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റോടുകൂടി മാത്രമേ ചെടികളോ ചെടികളുടെ ഭാഗങ്ങളോ ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ക്വാറന്റൈൻ സ്റ്റേഷനിൽ ലഭ്യമാകുകയുള്ളൂ. ഈ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഈ ചെടികളും ചെടികളുടെ ഭാഗങ്ങളുമൊക്കെ പെസ്റ്റും ഡിസീസും വീഡ്സും ഒക്കെ ഫ്രീ ആണെന്ന്. ഇത് പെസ്റ്റും ഡിസീസും വീഡ്സും ഒക്കെ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലീഗൽ മെത്തേഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കെമിക്കൽ മെത്തേഡ്, രാസ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാണ് കെമിക്കൽ മെത്തേഡ്. രാസ കീടനാശിനികൾ പല ഫോർമുലേഷൻസിലാണ് ലഭിക്കുന്നത്. ഡ്രൈ അല്ലെങ്കിൽ സോളിഡ് ഫോർമുലേഷൻസ്, ലിക്വിഡ് ഫോർമുലേഷൻസ് അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികളുമുണ്ട്. ഫോർമുലേറ്റഡ് പ്രോഡക്ട്സ് ആർ മോർ സേഫ്, കൂടുതൽ സുരക്ഷിതമാണ്. ഈസി ടു ഹാൻഡിൽ, അപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്, എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ചെടികളിൽ ഈസിയായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. ദേ ആർ മോർ ഇഫക്റ്റീവ്, അവയുടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഫോർമുലേഷൻസ് നോക്കാം. അപ്പം ആദ്യത്തേത് ഡ്രൈ ഫോർമുലേഷൻസ് അല്ലെങ്കിൽ സോളിഡ് ഫോർമുലേഷൻസ്. അതിൽ വരുന്നത് ഡസ്റ്റ്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി രൂപത്തിലുള്ള കീടനാശിനികളാണ് ഡസ്റ്റ്. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്നത്, ഡി എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് ഡസ്റ്റിനെയാണ്. ഡസ്റ്റില് സാധാരണ വെരി ലോ പെർസെന്റേജ് ആക്ടീവ് ഇൻഗ്രീഡിയന്റ് ആണ് കാണുന്നത്. അതായത് 1 to 10% ആക്ടീവ് ഇൻഗ്രീഡിയന്റും അതിന്റെ കൂടെ ഇനേർട്ട് കാരിയേഴ്സ്, അതായത് ക്ലേ, ടാൽക്ക്, ചോക്ക് ഇങ്ങനെയുള്ള ഇനേർട്ട് കാരിയേഴ്സും അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഡസ്റ്റ് ഫോർമുലേഷന് ഒരു എക്സാമ്പിൾ ആണ് സെവിംഗ് 10% ഡി. അടുത്തത് WP അഥവാ വെജിറ്റബിൾ പൗഡർ. അപ്പൊ ഇവയും പൊടി രൂപത്തിലുള്ള കീടനാശിനികളാണ്. പക്ഷെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒരു സസ്പെൻഷൻ ഉണ്ടാക്കി അത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു വെറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവയ്ക്ക് എക്സാമ്പിള് കാർബാറിൽ 50% WP. WSP വാട്ടർ സോളബിൾ പൗഡർ, ഇവ വെള്ളത്തിൽ നല്ലതുപോലെ ലയിച്ച് ഒരു ട്രൂ സൊല്യൂഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവ ഇളക്കേണ്ട ആവശ്യമില്ല. സ്പ്രേയറിന്റെ അടിയിൽ ഇവ സെറ്റിൽ ചെയ്യുന്നില്ല. എക്സാമ്പിൾ SF8 75% SP. അടുത്തത് WG അല്ലെങ്കിൽ WDG, വെജിറ്റബിൾ ഗ്രാനുൾസ് അല്ലെങ്കിൽ വാട്ടർ ഡിസ്പേഴ്സിബിൾ ഗ്രാനുൾസ്. അതായത് ഇത് വെജിറ്റബിൾ പൗഡർ പോലെ തന്നെയാണ്, പക്ഷെ ഇത് ഡസ്റ്റ് അല്ല, ഗ്രാനുൾസ് ആണ്. അപ്പൊ ഈ ഗ്രാനുൾസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഒരു ഫൈൻ പൗഡറായിട്ട് മാറുന്നു. അപ്പൊ ഇതിനും കോൺസ്റ്റന്റ് അജിറ്റേഷൻ, അതായത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത് ആവശ്യമാണ്. എക്സാമ്പിള് ഫിപ്രോണിൽ 80% WG. അടുത്തത് ഗ്രാനുൾസ്. അപ്പം ഇവ തരി രൂപത്തിലുള്ള കീടനാശിനികളാണ്. അപ്പൊ ഇവയുടെ പാർട്ടിക്കിൾ സൈസ് ഡസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്, കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. സോയിൽ അപ്ലിക്കേഷനിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്, സോയിൽ ഇൻസെക്ട്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രാനുൾസിന് എക്സാമ്പിള് കാർബോ സൾഫാൻ 6% G. G എന്നുള്ള ലെറ്റർ ഈ ഗ്രാനുൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ലിക്വിഡ് ഫോർമുലേഷൻസ് നോക്കാം. ഇതിൽ ആദ്യം ഇസി, അതായത് എമൾസിഫയബിൾ കോൺസെൻട്രേറ്റ്. അതായത് ഇവ ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികളാണ്. ഇവ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു മിൽക്കി എമൽഷൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. എക്സാമ്പിള് മാലത്തിയോൺ 50% EC. അടുത്തത് വാട്ടർ സോളബിൾ കോൺസെൻട്രേറ്റ്സ് WSC. അപ്പൊ ഇവ ഇസി പോലെ തന്നെയാണ്, പക്ഷെ ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ട്രൂ സൊല്യൂഷനാണ് കിട്ടുന്നത്, ഒരു ക്ലിയർ സൊല്യൂഷനാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിള് സ്പൈനോസാൾ 45% SC. അടുത്തത് FS അല്ലെങ്കിൽ ഫ്ലോവബിൾ സസ്പെൻഷൻസ് അല്ലെങ്കിൽ ഫ്ലോവബിൾസ് എന്നും പറയും. വെള്ളത്തിലും ഓയിലിലും ലയിക്കാത്ത ആക്ടീവ് ഇൻഗ്രീഡിയൻസിനെയാണ് ഇങ്ങനെ ഫ്ലോവബിൾസ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആക്ടീവ് ഇൻഗ്രീഡിയന്റും കാരിയറും ഒരു ഫൈൻ പൗഡർ ആക്കി വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ലിക്വിഡിൽ ലയിപ്പിക്കുന്നു. അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് തിക്ക് ആൻഡ് ക്രീമി ലിക്വിഡ് സസ്പെൻഷനാണ്. ഇവ ഈസി ഫോർമുലേഷനേക്കാൾ തിക്കറാണ്. ഇവ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുന്നു. എക്സാമ്പിൾ ഇമിഡാക്ലോപ്രിഡ് 48% FS. ഫോർമുലേഷനാണ് ഫ്യൂമിഗൻസ്. ഇപ്പൊ ധൂമക കീടനാശിനികൾ എന്നാണ് ഇവയെ പറയുന്നത്. ഇവ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിനെതിരെയാണ്. അതുമാതിരി എലികളെ നിയന്ത്രിക്കുന്നതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അമോണിയം ഫോസ്ഫൈഡ്, മീഥൈൽ ബ്രോമൈഡ്, DDVP ഒക്കെയാണ് ഫ്യൂമിഗൻസിന് എക്സാമ്പിള്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ എല്ലാവരും ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിഫറെന്റ് ഇൻസെക്ട് പെസ്റ്റ് ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ്. ഇനി നിങ്ങൾ ഈ ഇൻസെക്ട് പെസ്റ്റിനെയൊക്കെ ഒബ്സേർവ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അവ ഏത് ഓർഡറുകളിലാണ് വരുന്നത് എന്ന് തിരിച്ചറിയുക.
അവയുടെ ഫീഡിംഗ് ഹാബിറ്റ്സ് ഏത് തരത്തിലാണ്, നേച്ചർ ഓഫ് ഡാമേജ് എങ്ങനെയാണ്, ഡാമേജിംഗ് സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നൊക്കെ സ്ലൈഡിൽ കാണുന്ന മാതിരി ഒരു ടേബിള് വരച്ച് രേഖപ്പെടുത്തി മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കണം.